ഹായ് എല്ലാവർക്കും നമസ്കാരം ടീംടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിതിൻ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സിറ്റി കാർസിലാണ് കുറച്ച് പ്രേക്ഷകർ നമ്മളോട് ഈ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് സിറ്റി കാർസ് ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇന്ന് നമുക്ക് കുറേ വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എസ് യു വി അതേപോലെ തന്നെ സെഡാൻ സെഗ്മെൻ്റ് വണ്ടികളാണ് കാണിക്കുന്നത് ഇവിടെ ടോട്ടലി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണുള്ളത് അതും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് റേറ്റിലാണ് ഇവിടെ വണ്ടികൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ കംപ്ലീറ്റ് മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും അങ്ങനെ നമ്മൾ കോഴിക്കോട് സിറ്റി കാർസിൽ വന്നിരിക്കുകയാണ് കുറേ നാളെ നമ്മുടെ പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സിറ്റി കാർസിൽ വന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ജംഷൻകെ നമ്മളെ കുറേ വിളിച്ചു നമ്മൾ പല തിരക്കിൽപ്പെട്ട് പോയി പിന്നെ കോവിഡ് സിറ്റുവേഷനൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ക്യാമറമാനും അങ്ങനെ പലരും പോയി അപ്പോൾ സിറ്റി കാർസിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടിയാണ് മഹീന്ദ്ര എക്സ് യു വി 500 അതെ എങ്ങനെയാണ് ജംഷീർക്ക മേലെ എന്തൊക്കെയോ ഇത് ഫുൾ ഫിറ്റിംഗ്സ് ഫുൾ ഫിറ്റിംഗ്സ് നല്ല എക്സ്ട്രാ കൂടി അലോയ്സ് ചെയ്തിട്ടുണ്ട് അതെ അതെ നല്ല കിഡ്ഡിൽ അലോയ്സ് ചെയ്തിട്ട് ഈ ബോക്സ് ഒക്കെ നല്ല വില കൂടി ബോക്സ് ആട്ടോ പിന്നെ ബ്ലാക്കിന്റെ ആൾക്കാർക്ക് ലൈക്ക് ഉള്ള വണ്ടിയാണ് എക്സ് യു വി എക്സ് യു വി നമ്മുടെ അടുത്ത് 4-5 വണ്ടി സ്റ്റോക്ക് ഉണ്ടാവും സാധാരണ ഇപ്പൊ ഒരൊറ്റ വണ്ടി സ്റ്റോക്ക് ഉള്ളൂ 2016 മോഡലാണ് പിന്നെ W8 നേരെ താഴെയുള്ള വണ്ടി ഇന്ന് വാങ്ങണം 20 ലക്ഷം രൂപയുടെ വണ്ടിയാണ് 20 ലക്ഷം രൂപ വരും വണ്ടി വാങ്ങുന്ന വില നമ്മള് ഇവിടെ ചോദിക്കുന്ന വില 10,50,000 രൂപയാണ് പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം 80 ഉള്ള മോഡലാണ് പിന്നെ എക്സ് യു വി നമ്മുടെ കയ്യിൽ എപ്പോഴും 2-3 വണ്ടി ഉണ്ടാവും വണ്ടി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ടൈറ്റ് ആണ് എക്സ് യു വി ഒന്നേ സ്റ്റോക്ക് ഉള്ളൂ കയ്യിൽ നല്ല നീറ്റ് തന്നെയാണ് വണ്ടി ഉള്ളത് പക്ക നീറ്റ് ആണ് ഞാൻ ഇവിടുത്തെ ഒരുമാതിരി വണ്ടികളൊക്കെ ഞാൻ നോക്കിയിരുന്നു എല്ലാം നല്ല നീറ്റ് തന്നെയാണ് അത്യാവശ്യം എല്ലാത്തിനും ടയേഴ്സ് ഉണ്ട് അല്ലേ എല്ലാം കിട്ടിയവിടെ പുതിയ ടയേഴ്സ് മാറ്റി ബാറ്ററിയെല്ലാം ഗുഡ് ആയിരിക്കും എല്ലാം പുതിയ ആരും പരാതികളൊന്നും ഉണ്ടാവില്ല ഓക്കെ 10-50 ആണ് ചോദിക്കുന്നത് ലോൺ എത്ര കിട്ടും നമുക്ക് ലോൺ ഒരു 8,50,000 രൂപ വരെ കിട്ടും 8,50,000 ലോൺ കിട്ടും അപ്പൊ 2 ലക്ഷത്തിന് ഇറക്കി കൊണ്ടുപോകും 2 ലക്ഷം രൂപയിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം 2 ലക്ഷം ഇറക്കി കൊണ്ടുപോകാം നല്ല നീറ്റിലാണ് വണ്ടി ഉള്ളത് ഇതിന് മൈലേജ് എത്ര പ്രതീക്ഷിക്കാം ഇത് എക്സ് യു വി പുതിയ മോഡൽ വരുന്ന വണ്ടിക്ക് പറയുന്ന മാതിരി 16 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത് ഒരു 12 ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നത് 11.5 കാണിക്കുന്നത് ഒരു 12 ഒക്കെ എന്തായാലും കിട്ടും പഴയ വണ്ടിയാണ് 10 കിട്ടുള്ളൂ ഈ ടൈപ്പിൽ വരുന്ന വണ്ടിക്ക് ഒരു 12 ഒക്കെ എന്തായാലും കിട്ടും അത് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും കേട്ടോ അടുത്ത വണ്ടി KL25 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ക്രെറ്റ എങ്ങനെയാണ് ഈ ക്രെറ്റ 2019 മോഡലാണ് 2020 ഡെലിവറി 19 ഡിസംബറാണ് ജനുവരിയിലാണ് ഡെലിവറി എടുത്തത് പിന്നെ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് 17.85 വണ്ടിയാണ് പെട്രോൾ വേരിയന്റ് ആണ് 17.85 പിന്നെ ലെതർ സീറ്റ് ആണ് 6 എയർബാഗ് വരും പിന്നെ ഇതിലെ ടോപ്പ് ആൻഡ് വെഹിക്കിൾ ആണ് പുതിയ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ് 14 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു 12 ലക്ഷം വരെ ലോൺ കിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൈലേജോ മൈലേജ് പിന്നെ ലോങ് ഡ്രൈവ് ചെയ്യാൻ വരുന്ന സമയത്ത് കാണിച്ചു 13.5 വരെ കാണിച്ചിട്ടുണ്ട് ഇപ്പം കാണിക്കുന്ന 11 നിർത്തിയിട്ടാണല്ലോ 11 കാണിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തായാലും 12 മുകളിൽ എന്തായാലും മൈലേജ് ഞാൻ ഗ്യാരണ്ടി തരാം ഈ തൃശ്ശൂർ ബൈപ്പാസ് 13.2 വരെ കാണിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി ആയാലും കിട്ടുന്ന ഒരു 15-16 കിട്ടുള്ളൂ പിന്നെ മെയിൻ്റെനൻസ് വെച്ച് നോക്കുമ്പോൾ പെട്രോള് കുറച്ച് ബെറ്റർ ആണ് ചെറിയ പൈസ വരുള്ളൂ നല്ല കംഫർട്ട് വണ്ടി പെട്രോൾ ആകുന്ന സമയത്ത് പിന്നെ പെട്രോളും ഡീസലിന്റെ വില വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല അടുത്തുള്ള വില വരുന്നത് നല്ല വണ്ടി കേട്ടോ പിന്നെ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കുറഞ്ഞ കിലോമീറ്റർ ആണ് ഒരു വർഷത്തോളം ആയിട്ടുള്ള ഏകദേശം ഒരു പുതിയ ക്രെറ്റ എടുക്കാൻ നമുക്ക് സുഖം എടുക്കാം പറ്റിയ വണ്ടിയാണ് അതെ ആ ഒരു വ്യത്യാസത്തിലാണ് ഉള്ളത് അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകും നമ്മുടെ അടുത്ത വണ്ടി ഫോർഡ് എക്കോ സ്പോർട്ട് നല്ല ബ്ലാക്ക് കളർ അടിപൊളി വണ്ടി എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് 2019 മോഡലാണ് 2019 ഡീസൽ വേരിയന്റ് ആണ് ഏറ്റവും കൂടിയ വണ്ടി സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ് സൺറൂഫ് സിഗ്നേച്ചർ എന്ന് പറയും സിഗ്നേച്ചർ എന്ന മോഡലാണ് 2019 വണ്ടി പിന്നെ 54,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് ആണ് വാറണ്ടി കഴിഞ്ഞിട്ടില്ല വാറണ്ടി ബാലൻസ് ഉണ്ട് പിന്നെ ഇൻഷുറൻസ് പുതിയ എടുത്തിട്ടുണ്ട് ടയേഴ്സും ഉണ്ട് ഒന്നും പറയാൻ ഗുഡാണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് ആണ് 14 ലക്ഷം രൂപയുടെ വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് 10.5 2019 മോഡൽ ലോൺ എത്ര കിട്ടും ലോൺ നമുക്ക് 8.5 വരെ ചെയ്യാം 8.5 വരെ ലോൺ ചെയ്യാം 8.5 വരെ ലോൺ ചെയ്യാൻ പറ്റും 20 മുകളിൽ എന്തായാലും കിട്ടും ഗ്യാരണ്ടി ഓക്കെ
മഹീന്ദ്ര മറാസോ കേരള 59 രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് 2018 മോഡൽ മറാസോ ആണ് മറാസോയിൽ ഏറ്റവും കൂടിയ വണ്ടിയാണ് M8 ആണ് ഓക്കേ ഓക്കേ 1750000 രൂപ വരുന്ന വണ്ടിയാണ് M8 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ വേരിയന്റ് ആണ് നാവിഗേഷനിലാണ് വരുന്ന മോഡൽ പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്നത് 1250000 രൂപയാണ് 1250 സിംഗിൾ ഓണർ ആണ് ഡോക്ടർ ഓണർ വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ ആകെ 8000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ ആകെ 8000 8000 ഓടിട്ടുള്ളൂ അതെ ഓക്കേ ഇത് നമുക്കൊരു 10 വരെ ലോൺ കിട്ടും 10 വരെ ലോൺ കിട്ടും ലോൺ കിട്ടും നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് എല്ലാ ടയർസും എല്ലാം പുതിയതാണ് ബാഞ്ച് നമ്പറാണ് 786 നമ്പറാണ് അതെ 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 മൈലേജ് എത്ര കിട്ടും ഇത് ഇത് മൈലേജ് കമ്പനി പറഞ്ഞത് 16.5 ആണ് ഇതിൽ കാണിക്കുന്നത് 14 കാണിക്കുന്നുണ്ട് മീറ്ററിൽ 14 എന്തായാലും കിട്ടും എന്തായാലും കിട്ടും ഇതിൽ കാണിക്കുന്നത് 14 13 ആയിട്ട് കാണിക്കുന്നുണ്ട് മൈലേജ് ഓക്കേ ഓക്കേ ഇത് 1.5 ലിറ്റർ ആണ് 1.5 ആണ് അതെ ഓക്കേ ഇത് ഇപ്പോ സേഫ്റ്റി എൻകാപ്പിലൊക്കെ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയല്ലേ ഏതാ എൻകാപ്പ് സേഫ്റ്റി ഇതില്ല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് മറാസോ മറാസോ ഇപ്പോ ഇനോവയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ ഇനോവയുടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ഇനോവേന്റെ ഇന്ത്യയിൽ എന്താണോ അതന്നെ സെയിം വണ്ടി ഓക്കെ പിന്നെ മൈലേജ് ഒന്നും കൂടും 1.5 ആയതുകൊണ്ട് മൈലേജ് ഒന്നും കൂടും അത്രേ ഉള്ളൂ ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് അടുത്ത കേരള 29 രജിസ്ട്രേഷൻ ഹോണ്ട സിവിക് ആണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് 2011 സിവിക് ആണ് ഓക്കെ ഈ മോഡൽ കുറച്ച് സിവിക് ഒന്നും എടുക്കല്ലേ 19 സിവിക് ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ പുറകോട്ടല്ല എല്ലാം പുതിയ വണ്ടിയാണ് ഇത് 2011 സിവിക് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്ന് സിംഗിൾ ഓണർ വണ്ടി പിന്നെ കിലോമീറ്റർ ആകെ ഓടി 50000 കിലോമീറ്റർ 50000 ആകെ 50000 കിലോമീറ്റർ വിശ്വസിക്കാൻ പറ്റുമോ 100% വിശ്വസിക്കും കമ്പനിയിൽ എവിടെ വേണം കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ 100% കമ്പനി സർവീസ് ആകെ 50000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫാൻസി നമ്പറാണ് പിന്നെ സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ് സൺറൂഫ് വരുന്ന മോഡലാണ് 2011 സൺറൂഫ് ചോദിക്കുന്നത് 5,25,000 രൂപയാണ് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുക നല്ല വിലക്കെടുത്ത വണ്ടിയാണ് ഇത് പെട്രോളോ ഡീസലോ പെട്രോളേ ഉള്ളൂ സിവിക്ക് പെട്രോളേ ഉള്ളൂ സിവിക്ക് പെട്രോളേ പിന്നെ 50000 കിലോമീറ്റർ ഓടിച്ചു വണ്ടി പക്ക എപ്പോഴും പുതിയ വണ്ടി വന്ന് നിൽക്കുക വണ്ടി ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് വണ്ടി പക്കയാണ് നീറ്റ് വണ്ടിയാണ് ആൻഡ്രോയിഡ് സെറ്റ് എക്സ്ട്രാ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സിംഗിൾ ഓണർ ഉള്ളൂ സിംഗിൾ ഓണർ ആണ് അതിന്റെ ഒരു ക്വാളിറ്റി സിംഗിൾ ഓണർ ഉണ്ടോ എത്ര ഇപ്പോ ചോദിക്കുന്ന റേറ്റ് 5,25,000 രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലൊക്കെ കുറച്ച് കൊടുക്കുക ലോൺ എന്തെങ്കിലും കിട്ടോ കിട്ടോ ബാങ്ക് ലോൺ തന്നെ കിട്ടോ ഇല്ല നമ്മൾ ഫിനാൻസ് കാണാം ശ്രീരാം ഫിനാൻസ് മാഗ്മ ഫിനാൻസ് അങ്ങനത്തെ എത്ര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് 3.5 ചോദിക്കാം 3.5 വരെ എന്തായാലും കിട്ടും ഓക്കെ സിവിക്കിന് മൈലേജ് സിവിക്കിന് ശരിക്കും മൈലേജ് എല്ലാവരും പറയാം 10, 8 എന്നൊക്കെ പറയാം ഈ വണ്ടിനകത്ത് മൈലേജ് നോക്കിനകത്ത് 14 കാണിക്കുന്നത് പെട്രോൾ വണ്ടിക്ക് 14 എന്താന്ന് വെച്ചാൽ സംഭവം സിവിക്ക് നമ്മൾ മറ്റേ സിവിക്കിനകത്ത് കാണിച്ചത് 9, 8 കാണിച്ചത് ഇതിന് കായംകുളത്ത് വരാൻ ആകെ പെട്രോൾ അടിച്ചത് 1600 രൂപ പെട്രോൾ അടിച്ചിട്ടുള്ള വണ്ടിയിൽ കായംകുളം ടു ഈ ഷോറൂമിലേക്ക് വരുമ്പോൾ 1300 പ്ലസ് ഒരു 300 അടിച്ച് 1600 രൂപ പെട്രോൾ ഇതിനകത്ത് അടിച്ചിട്ടുള്ളൂ നല്ല മൈലേജ് വണ്ടിക്കുണ്ട് അത് ചെക്ക് ചെയ്യാം ഇതിനകത്ത് 14 കാണിക്കുന്നുണ്ട് മീറ്ററിനകത്ത് ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തോളി ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഫോർഡ് എക്കോസ്പോർട്ട് KL2 രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് 2014 ടൈറ്റാനിയം പ്ലസ് ആണ് ഡീസൽ ആണ് സെക്കൻഡ് ഓണർ പിന്നെ 80000 കിലോമീറ്റർ ഓടി 80000 കിലോമീറ്റർ ഓടി 2014 ടൈറ്റാനിയം പ്ലസ് ആണ് പ്ലസ് ആണ് 6 എയർ ബാഗ് ABS EBD പുഷ്പട സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടി നമ്മൾ ചോദിക്കുന്നത് 6 ലക്ഷം രൂപയാണ് 6 ലക്ഷം അതെ അന്ന് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 11.5 വില ഇന്നിപ്പറങ്ങാണ് ഫുൾ ഓപ്ഷൻ വണ്ടി 14 ലക്ഷം രൂപ വരുന്നുണ്ട് ലോൺ എത്ര കിട്ടും ഈ വണ്ടിക്ക് നമുക്ക് 5 ലക്ഷം വരെ ലോൺ കിട്ടും 5 ലക്ഷം വരെ ലോൺ കിട്ടും മൈലേജ് മൈലേജ് 20, 18, 20 എന്തായാലും കിട്ടും 20+ അതെ അതെ പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പൊ സർവീസ് കമ്പനിയാണോ പുറത്താണോ സർവീസ് എല്ലാം കമ്പനിയാണ് പുറത്ത് സർവീസ് ഇല്ല ഇപ്പോഴും കമ്പനി കമ്പനി A to Z വണ്ടികളെല്ലാം കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ഓക്കെ അപ്പോ ടയേഴ്സ് ഉണ്ട് ടയേഴ്സ് ഫുള്ളാണ് പുതിയ ടയേഴ്സ് ആണ് എന്നാലും ഓക്കെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും ചെറുതായിട്ട് മാറ്റം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി രക്ഷയില്ല ഗ്യാപ്പില്ലാത്തതുകൊണ്ട് കാലിപ്പ കയറ്റി വെച്ചത് അടുത്ത വണ്ടി ഫോക്സ് വാഗൺ പോളോ ആണ് എങ്ങനെയാണ് ഇത് 2016 മോഡലാണ് 2016 പെട്രോൾ ഹൈലൈൻ ആണ് ഹൈലൈൻ ഫുള്ള ഓർഡർ വണ്ടി പിന്നെ 30000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇത് നമ്മൾ ചോദിക്കുന്ന വില 6:30 ആണ് കമ്പനി സർവീസ് ആണ് പിന്നെ സിംഗിൾ ഓണർ ആണ് മറ്റുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് അതെ ലോൺ എത്ര കിട്ടും
ലോൺ നമുക്ക് ഒരു 5 ലക്ഷം വരെ ലോൺ കിട്ടും 5 ലക്ഷം 5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും ഓക്കേ ഇതിന്റെ മൈലേജ് 30 ആണ് ചോദിക്കുന്നത് മൈലേജ് എന്തായാലും 15 കിലോമീറ്റർ എന്നാലും 1.2 15 14 എന്നാലും കിട്ടും മൈലേജ് ഇത് പെട്രോൾ ആണ് ഡീസലാണ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ഓക്കേ 1.2 ആണ് 16 15 കിലോമീറ്റർ എന്നാലും കിട്ടും 15 എന്നാലും കിട്ടുമല്ലേ കിട്ടും കിട്ടും ഓക്കേ അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത കെ 31 രജിസ്ട്രേഷൻ വീണ്ടും ഫോർഡ് എക്കോ സ്പോർട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് 2018 മോഡൽ ആണ് ഓക്കേ എക്കോ സ്പോർട്ട് പെട്രോൾ ആണ് പെട്രോൾ ടൈറ്റാനിയം ആണ് ടൈറ്റാനിയം ആ ടൈറ്റാനിയം എന്നാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പിന്നെ എക്സ്ട്രാ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരും റിവേഴ്സ് ക്യാമറ അടക്കം വരുന്ന വണ്ടിയാണ് എക്സ്ട്രാ ചെയ്തതാണല്ല എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരും അത് ഓട്ടോ സെൻസർ ആണ് ഓക്കേ സെൻസർ എല്ലാം വരുന്ന മോഡലാണ് കീ സെൻസർ അത് ഓഹോ ഓക്കേ ഓപ്പണിംഗ് എല്ലാം വരുന്ന ടോപ്പ് എൻഡ് ആണ് ടോപ്പ് എൻഡ് ആണ് ടൈറ്റാൻ പ്ലസ് ഇതിന് മുകളിലേക്ക് ഉള്ള ടൈറ്റാനിയം ആണ് പിന്നെ 40,000 കിലോമീറ്റർ ഓടി പെട്രോൾ വേരിയന്റ് ആണ് ഫുൾ കമ്പനി സർവീസ് ആണ് ഓക്കേ പിന്നെ ഇൻഷുറൻസ് പുതിയ പെടുത്തിട്ടേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്നത് 8,25,000 ആണ് 8,25 അന്ന് 2018 11.5 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ് ഇത് നമുക്കൊരു 7 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം 7 വരെ ലോൺ കിട്ടും 2018 ന്യൂ ഷേപ്പ് വണ്ടി ന്യൂ മോഡൽ പെട്രോൾ ഇതിന് മൈലേജ് എത്ര കിട്ടാറുണ്ട് ഇതിൽ കാണിക്കുന്ന മൈലേജ് 14 ആണ് കമ്പനി പറഞ്ഞ 17 ആണ് എന്നാലും 14-15 കിട്ടും എന്ന് വിചാരിക്കുന്നു മറ്റേന്നാലും 20 കിട്ടും ഇതൊരു 14 കാണിക്കുന്നു 14 എന്നാലും കിട്ടും 14-15 കിട്ടും അത് മതി ഓക്കേ ടൊയോട്ടയുടെ ഇന്നോവ എങ്ങനെയാണ് ഇന്നോവ 2011 ആണ് ഇത് വി അല്ല ലിമിറ്റഡ് എഡിഷൻ ആണ് ലിമിറ്റഡ് അന്ന് 2011 ലിമിറ്റഡ് വണ്ടിയാണ് സ്റ്റിക്കറും ഗ്രാഫിക്സും ഒക്കെ മാറ്റണ്ടല്ലോ സെറ്റ് സീറ്റ് കവർ എല്ലാം മാറും അലോയ് വീൽ വില മാറും അന്നത്തെ കണ്ടീഷനിൽ ബ്ലാക്ക് അലോയ് വീൽ കാര്യങ്ങൾ അന്നത്തെ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് 1,80,000 കിലോമീറ്റർ ഓടി പിന്നെ വണ്ടി നമ്പർ അല്ല 1234 വീരങ്ങാട്ടിന് മുകളിലെ വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് 8 ലക്ഷം രൂപ ചോദിക്കുന്നത് ഒറിജിനൽ കേരള അല്ല ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി ഫാൻസി നമ്പർ റീപ്ലേസ് ക്ലെയിമുകൾ ഒന്നുമില്ല പക്ക ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ് അന്നേര എത്ര ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടിക്ക് ലിമിറ്റഡ് ഇന്നോവ അന്ന് വീടെ വില 13 ലക്ഷം ഇതിന് അന്നത് അതിനെക്കാട്ടി 1 ലക്ഷം കൂടും 14 ലക്ഷം രൂപ വണ്ടിയാണ് ഈ വണ്ടി നിർത്തുന്ന സമയത്ത് അറിയാലോ ഇന്നോവന്റെ വില ആ വിലയല്ല ഇന്നോവക്ക് എപ്പോഴും പഴയ വില നോക്കിയിട്ടില്ല റീസെയിൽ വില നിസ്കരിക്കുക എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള സാധനമാണ് വണ്ടി കിട്ടാ ഇത് ടൈപ്പ് 2 വരുന്ന മോഡലാണ് ലിമിറ്റഡ് എഡിഷൻ ആണ് ഫാൻസി നമ്പർ ക്വാളിറ്റി കുറയില്ല അതല്ല ഞാൻ പറഞ്ഞു വണ്ടി ഓടുന്നോറ് ക്വാളിറ്റി കൂടുന്ന വണ്ടിയാണ് 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ച് കൊടുക്കാം ലോൺ കിട്ടും ഒരു 6 ലക്ഷം വരെ ലോൺ കിട്ടും 6 ലക്ഷം ബാങ്ക് ലോൺ തന്നെ കിട്ടും ബാങ്ക് ലോൺ കിട്ടും ബാങ്ക് ലോൺ തന്നെ ഓക്കെ മൈലേജ് ഒരു 2018 സിംഗിൾ ഓണർ ആണ് 65,000 കിലോമീറ്റർ ഓടി നമ്മൾ ചോദിക്കുന്ന ഇവിടെ 7 ലക്ഷം രൂപയാണ് 7 ലക്ഷം രൂപ 2017 ബി ഡി കമ്പനി സർവീസ് ആണ് അതെ കമ്പനി ഫുൾ കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് 2017 മോഡലാണ് ടയേഴ്സും ഉണ്ട് അത്യാവശ്യം ടയറിൽ ഓൾമോസ്റ്റ് എല്ലാ ടയറിലും ഗുഡ് ആണ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല നല്ല വണ്ടി ഇതിനൊരു 20 എന്തായാലും മൈലേജ് കിട്ടില്ല 20 എന്തായാലും മൈലേജ് കിട്ടും അത്യാവശ്യം ഷുവർലെ അതെ ഓക്കെ ഒരു 6 ലക്ഷം വരെ ലോണും കിട്ടും ലോണും കിട്ടില്ല അടുത്ത വണ്ടിയിലേക്ക് പോകാം KL13 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് 2015 മോഡലാണ് 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഡീസലാണ് 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ് നമ്മളിവിടെ ചോദിക്കുന്നത് 7,25,000 രൂപയാണ് അന്ന് ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ് VX സൺറൂഫ് എല്ലാം വരുന്ന ഡീസൽ വണ്ടിയാണ് പുഷ് ബട്ടൺ ആണോ പുഷ്പട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി പുഷ്പട്ടൺ സ്റ്റാർട്ട് ടച്ച് സ്ക്രീന് പിന്നെ അലോയ്സ് സൺറൂഫ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ അന്ന് ഈ വണ്ടി അറിയുന്ന സമയത്ത് ഈ വണ്ടിയുടെ 14.75 ആണ് 14.75 ഇന്നൊരു ഫുൾ ഓപ്ഷൻ വണ്ടി വാങ്ങണേ 16.80 വരും 16.80 ആണ് ഇപ്പൊ ഫുൾ ഓപ്ഷന്റെ വില ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന 7.25 ഓക്കെ 7,25,000 രൂപയാണ് കമ്പനി സർവീസ് ആണ് മൈലേജ് ലോൺ വേണേ 6 ലക്ഷം വരെ ലോൺ കിട്ടും പിന്നെ 1,20,000 സർവീസ് ഇപ്പൊ ചെയ്തു 1,20,000 വണ്ടി എല്ലാം ക്വാളിറ്റിയിൽ ഉപയോഗിച്ച വണ്ടിയാണ് എല്ലാ സർവീസും കമ്പനിയാണ് വണ്ടി പക്ക കണ്ടീഷൻ ആണ് മൈലേജ് എത്ര മൈലേജ് 20 കിലോമീറ്റർ കിട്ടും 24 കിലോമീറ്റർ നമ്മുടെ അവസാനത്തെ വണ്ടിയാണ് ഹോണ്ട മൊബൈൽ KL58 രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഇത് 2014 മോഡലാണ് വി എന്ന വേരിയന്റ് ആണ് ഡീസൽ ആണ് വി ഫുൾ ഓപ്ഷൻ ആണ് പിന്നെ RS എന്ന മോഡൽ വരുന്നത് ലിമിറ്റഡ് എഡിഷൻ ശരിക്കും വി എ വരുന്നുള്ളൂ VX വരുന്നില്ല വി ഫുൾ ഓപ്ഷൻ ഡീസൽ ആണ് ഇത് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 55,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടും 7 സീറ്റ് വണ്ടിയാണ് മൊബൈലിയോ ആണ് പുതിയ സാധനമാണ് BRV മൊബൈലിയോ നല്ല മൈലേജ് ഉള്ള നല്ല വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് 5,65 ആണ്
5,65,000 രൂപയാണ് ചോദിക്കുന്നത്. 5,65 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ചെറുതായിട്ട് മാറ്റം വരച്ച് ചെയ്യാം. ലോണ് ലോൺ നമുക്ക് 4.5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ബാങ്ക് ലോൺ തന്നെ 4.5 രൂപ ലോൺ ചെയ്യാം. 4.5 രൂപ ലോൺ ചെയ്യാം. 4.5 രൂപ ലോൺ ചെയ്യാം. ഓക്കെ. മൈലേജ് അത്യാവശ്യം ഉണ്ടല്ലോ. മൈലേജ് എന്തായാലും 20 കിട്ടും. ഓക്കെ. മൊബൈലിലേക്ക് നല്ല മൈലേജുള്ള കാറ്റഗറി വിട്ട വണ്ടി. ഹോണ്ട സിറ്റിന്റെ കാറ്റഗറി തന്നെ വരുന്നത് 20 എന്തായാലും കിട്ടും. മൊബൈലിലും കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. നമുക്ക് ഇത്രയേറെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ജംഷീർക്കാണ്. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വണ്ടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ എൻക്വയറീസിന് സിറ്റി കാർസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ നമ്പർ, ജംഷീർ ഖാൻ്റെ ഒക്കെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടം കൂടി എനേബിൾ ചെയ്യുക. നമ്മളിപ്പോൾ 300,000 അടുത്ത് ആവറായി. ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.